السلام عليكم ورحمة الله وبركاته. حديث كلاس آيرة مبادة. عن عبد الله بن مسعود رضي الله عنه قال عبد الله بن مسعود رضي الله عنه ميلنا نبادنا أولا نبرنو إن الله أصم بينكم أرزاقكم نكشيم الله تعالى നിങ്ങൾക്ക് അള്ളാഹു കണക്കാക്കിയ സമ്പാദ്യങ്ങൾ, ആ സമ്പാദ്യങ്ങൾ നിങ്ങൾക്കിടയിൽ അള്ളാഹു അത് ഓഹരി വച്ചിട്ടുണ്ട്. അള്ളാഹു ഓരോരുത്തർക്കും കണക്കാക്കിയിട്ടുണ്ട് ഓരോ സമ്പാദ്യവും. ആ കണക്കാക്കിയത് മാത്രമേ ലഭിക്കുകയുള്ളൂ. അവൻ എത്ര കഷ്ടപ്പെട്ടാലും എത്ര അധ്വാനിച്ചാലും അള്ളാഹു കണക്കാക്കിയത് മാത്രമേ ലഭിക്കൂ. വ ഇന്ന അള്ളാഹു തആല യുഅത്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അള്ളാഹു തആല ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും സമ്പത്ത് അള്ളാഹു നൽകും. സമ്പത്ത് നൽകാൻ അള്ളാഹു ഇഷ്ടപ്പെട്ടോളം എന്നില്ല, അള്ളാഹു ഇഷ്ടപ്പെടാത്തവർക്കും അള്ളാഹു സമ്പത്ത് നൽകും. വലാ യുഅത്തുൽ ഈമാന ഇല്ലാ മൻ യുഹിബ്ബു, എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്നത് ഈമാൻ മാത്രമാണ്. അത് ഈമാൻ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന. അപ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാതെ അള്ളാഹു ഈമാൻ നൽകുകയില്ല. ഫൈദ അഹബ്ബ അല്ലാഹു അബ്ദൻ അഅതാഹുൽ ഈമാൻ, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു അവന് ഈമാൻ നൽകും. ഫമൻ ബഖില ബിൽ മാലി അൻ യുൻഫിഖഹു, ആർക്കെങ്കിലും സമ്പത്ത് ചെലവഴിക്കാൻ മടിയുണ്ടെങ്കിൽ, സമ്പത്തുണ്ട് ചെലവഴിക്കാൻ മടി, തീർന്നു പോകുമോ കുറഞ്ഞു പോകുമോ എന്ന നിലക്ക് സമ്പത്ത് ചെലവഴിക്കാൻ പിശുക്കുള്ള ആളുകൾ, അതുപോലെ വഹാബൽ അദുവായി യുജാഹിദഹു, ശത്രു അവനെതിരെ നേരിടുമോ എന്ന് ഭയപ്പെടുന്ന ആളുകൾ, ശരീരം അവന് ശത്രുവാണ്, പിശാജ് ശത്രുവാണ്, അതുപോലെ സാഹചര്യങ്ങളൊക്കെ അവനെ സൽക്കർമ്മങ്ങളിൽ നിന്നൊക്കെ വഴിതെറ്റിക്കുമോ, അവനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, ശത്രുവിനെ പേടിക്കുക. വത്തൽബത്തുഹുൽ ലൈലു അയ്യു സാഹിറു, രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഉയർച്ചക്ക് വളരെ അനിവാര്യമായതാണ്. അപ്പം അതിനൊക്കെ തടസ്സം ഉണ്ടാവുക, അതിനൊന്നും താല്പര്യമില്ലായ്മ, ഇത് ഉള്ള ആളുകൾ ഫുൽ യസ്തക്സിർ, അവൻ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ. മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ര് രാവിലെയും വൈകുന്നേരമൊക്കെ ധാരാളം ചൊല്ലട്ടെ. അവ സമ്പത്ത് ചെലവഴിക്കാനും പിശുക്കുള്ളവനും അതുപോലെ ശത്രു പിശാജ് അല്ലെങ്കിൽ ശരീരം അവനെ നല്ല സൽക്കർമ്മങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കുമെന്ന് ഭയപ്പെടുന്നവനും രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പ്രയാസപ്പെടുന്നവനും ഇത്തരം ദിക്ര്, ഈ ദിക്ര് ധാരാളം വർദ്ധിപ്പിച്ചാൽ ഇതിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട അടിമകൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി, ഈമാൻ കൊണ്ട് ഈമാനോടെ ജീവിച്ച് മരിക്കുന്നവർ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.